എല്ലാം അതിൻ്റെതായ സമയത്ത് ഭംഗിയായി നടക്കുന്നതാണ്. അമിത ചിന്തകൾ പ്രയോജനം ചെയ്യില്ല. നാം ഒരിക്കലും അനുഭവിക്കില്ല എന്ന് കരുതിയ പല കാര്യങ്ങളും പിന്നീട് യാഥാർത്ഥ്യമായേക്കാം. ചോദ്യം ചെയ്യുന്നതിനേക്കാൾ വിശ്വസിക്കാൻ തയ്യാറാവുക. ഇല്ല എന്നെടുത്ത് ഇല്ല എന്നും വേണ്ട എന്നെടുത്ത് വേണ്ട എന്നും തന്നെ പറയുക. എന്തു വിചാരിക്കും എന്ന് കരുതി പറയാതിരുന്നാൽ ചിലർ നമ്മുടെ മൗനത്തിന് വില നിശ്ചയിക്കും. ആ വില ചിലപ്പോൾ നമ്മുടെ ജീവനും ജീവിതവുമായിരിക്കാം. അവസരം, ആവശ്യകത, കഴിവ്, സമയം ഇവ രണ്ടും കൂടെയുള്ളപ്പോൾ പ്രവർത്തിക്കുക. ഒരു നിമിഷം പോലും വൈകരുത്. നഷ്ടമായവ തിരിച്ചു കിട്ടില്ല. പ്രതീക്ഷിക്കുന്നതെല്ലാം സംഭവിക്കണമെന്നില്ല. എങ്കിലും നല്ലത് ചെയ്യുക, നന്മയിൽ ജീവിക്കുക. അപ്പോൾ ജീവിതം മനോഹരമാകും. നിരന്തര പരിശീലനമാണ് എല്ലാ വിജയത്തിന്റെയും അടിസ്ഥാനം. ഓരോ പ്രവൃത്തിയും നാളെ എന്നൊന്നില്ലാത്ത പോലെ ചെയ്തുകൊണ്ടിരിക്കുക. നിന്റെ സാഹചര്യം മറ്റുള്ളവർക്കൊരു തമാശയായിരിക്കും. അവരിൽ ആ സാഹചര്യം എത്തുന്നതുവരെ മുറിവുണങ്ങാത്ത ഹൃദയത്തിന് പുതിയ വേദനകൾ ഭാരമാവില്ല. മഹാനെ പോലെ ജീവിക്കേണ്ടതില്ല. മനസ്സാക്ഷിക്ക് അനുസരിച്ച് ജീവിക്കുക. അഭിനന്ദിക്കുന്നവരുടെ മനസ്സ് ഏറ്റവും സത്യസന്ധവും വിശാലവുമാണ്. എന്നാൽ സുഹൃത്തിന്റെ വിജയത്തിൽ അസ്വസ്ഥനാകുന്നവൻ സ്വാർത്ഥനും അസൂയാലുവുമാണ്. രൂപം കൊണ്ട് ആരെയും വിലയിരുത്താനാകില്ല. ആരുടെയും സഹായമില്ലാത്തപ്പോൾ അകറ്റി നിർത്തിയവരായിരിക്കും ചിലപ്പോൾ അപ്രതീക്ഷിത സഹായവുമായി വരുന്നത്. മറ്റുള്ളവരുടെ പ്രശംസ മാത്രം ആഗ്രഹിച്ച് ഒന്നും ചെയ്യരുത്. പ്രശംസ ലഭിക്കുന്നത് പ്രചോദനം നൽകുന്ന കാര്യം തന്നെയാണ്. ആരും നമ്മളെ പ്രശംസിച്ചില്ല എങ്കിലും ഒരിക്കലും സങ്കടപ്പെടുത്തരുത്. ഏറ്റവും പ്രയാസകരമായ അവസ്ഥയിലും നമ്മൾ എവിടേക്കാണ് പുറപ്പെട്ടത് എന്ന വ്യക്തമായ ധാരണ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ലക്ഷ്യത്തിലെത്താം. പരാജയം ഒന്നിന്റെയും അവസാനമല്ല, അത് നമുക്കുള്ള പ്രചോദനമായി മാത്രം കരുതുക. നാം നമ്മുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുക. ചിലർ കൊഴിഞ്ഞു പോകും, ചിലർ കൂടെ കൂടും. അത് സ്വാഭാവികം മാത്രം. പക്ഷെ ആർക്കു വേണ്ടിയും നിലപാടുകൾ മാറ്റരുത്. മറന്നു പോകാവുന്ന മനസ്സും നിലച്ചു പോകാവുന്ന ഹൃദയവുമാണ് നമ്മുടേത്. ഇതിനിടയിൽ കിട്ടാവുന്ന കുറച്ച് സമയം സ്നേഹിക്കാനും സന്തോഷിക്കാനും കഴിഞ്ഞാൽ അതാണ് സ്വർഗതുല്യമായ ജീവിതം. ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന സ്ത്രീയാണ് നിങ്ങളുടെ ദുഃഖത്തിന്റെ അഥവാ സങ്കടത്തിന്റെ കാരണം. നമ്മുടെ മനസ്സ് തൊട്ടറിഞ്ഞവരോട് മാത്രം എല്ലാം തുറന്നു സംസാരിക്കാം. അല്ലാത്തവരോട് പറഞ്ഞാൽ സാഹചര്യങ്ങൾ മാറുമ്പോൾ നമ്മൾ തുറന്നു പറഞ്ഞതൊക്കെ നമുക്കെതിരെയുള്ള ആയുധമായി മാറും. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ന്യായം നമ്മുടെ ഭാഗത്താണെങ്കിൽ, തെറ്റ് സംഭവിച്ചിട്ടില്ലെങ്കിൽ, ആരൊക്കെ നമ്മളെ മോശക്കാരാക്കിയാലും തളർത്താൻ ശ്രമിച്ചാലും കാലം ഒരിക്കലും നമ്മളെ തോറ്റുപോകാൻ അനുവദിക്കില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് നമ്മളെ മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകൾക്ക് വേണ്ടി നമ്മുടെ സ്നേഹം, കണ്ണുനീർ, സമയം എന്നിവ ചിലവഴിക്കുന്നു എന്നുള്ളതാണ്. ജീവിതം നീണ്ടു നിവർന്നു കിടക്കുന്നു എന്ന് കരുതുന്നത് വലിയ മണ്ടത്തരമാണ്. ഇപ്പോഴത്തെ നിമിഷം മാത്രമാണ് നമ്മുടെ ജീവിതം. നമുക്ക് ചുറ്റുമുള്ള പല ജീവിതങ്ങളെയും അടുത്തറിഞ്ഞു തുടങ്ങുമ്പോൾ അവരെ അതുവരെ നാം നോക്കിക്കണ്ട കാഴ്ചപ്പാടുകൾ മാറും. നമ്മുടെ പ്രശ്നങ്ങൾ നിസാരമായി തോന്നിപ്പോകും. പ്രതീക്ഷകളുടെ തിരുനാളങ്ങൾ അണയാതിരിക്കട്ടെ. ജീവിതം ഒരുക്കി തീരുമ്പോഴും നാം ഓരോരുത്തരുടെയും മനസ്സിലെവിടെയോ പ്രതീക്ഷകളുടെ തിരുനാളങ്ങൾ എരിയുന്നുണ്ട്. അതാണ് മുന്നോട്ടുള്ള നമ്മുടെ പ്രയാണത്തിന് ഇന്ധനമേകുന്നത്. ഒരവസ്ഥയും സ്ഥിരമല്ല. ജീവിതത്തിൽ എല്ലാ വഴികളും അടഞ്ഞെന്ന് വിശ്വസിക്കുമ്പോഴും രക്ഷപ്പെടാൻ ഒരു വഴി നമ്മെ തേടിയെത്താതിരിക്കില്ല. വിജയം നേടാൻ ശ്രമിക്കുക. അസൂയയെ മാറ്റി നിർത്തുക. അറിവ് സമ്പാദിച്ചുകൊണ്ടിരിക്കുക. സൗഹൃദങ്ങൾ വളർത്തിക്കൊണ്ടുവരിക. ജീവിത യാഥാർത്ഥ്യങ്ങളോടൊപ്പം സ്വന്തം ഇഷ്ടങ്ങളും ചേർക്കുന്നത് കൊണ്ടാണ് കുടുംബ ബന്ധങ്ങളിൽ പലതും തകർന്നു പോകുന്നത്. അറിവാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ മിത്രം. അറിവ് നേടിയ വ്യക്തി എല്ലാ സ്ഥലങ്ങളിലും ബഹുമാനത്തിന് പ്രാപ്തനാകുന്നു. അറിവൊരു വ്യക്തിയുടെ കുറവുകളെ പരിഹരിക്കുന്നു. ഓർമ്മകൾ സമ്മാനിക്കുന്ന ചില നിമിഷങ്ങൾ വളരെ അമൂല്യമാണ്. കാരണം ആ ഓർമ്മകളാണ് നാം ഒരാളെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് മനസ്സിലാക്കി തരുന്നത്. നമ്മൾ ചോദിച്ചു വാങ്ങുമ്പോഴല്ല, നമുക്കായി എന്ത് മനസ്സറിഞ്ഞ് തരുമ്പോൾ മാത്രമാണ് അവയെല്ലാം നമുക്ക് വളരെ പ്രിയപ്പെട്ടതാവുക. അത് സ്നേഹമായാലും പരിഗണനയായാലും. വിജയത്തിലൂടെയല്ല ശക്തി കൈവരുന്നത്. നമ്മുടെ പ്രശ്നങ്ങളാണ് ശക്തി രൂപീകരിക്കുന്നത്.
ഏത് വിഷമഘട്ടത്തിലും നമ്മൾ തളരില്ല എന്ന് തീരുമാനിച്ചാൽ അതാണ് നമ്മുടെ ശക്തി. നിങ്ങളുടെ ദുർബലമായ മേഖലയെ മെച്ചപ്പെടുത്താനല്ല ശ്രമിക്കേണ്ടത്, ശക്തമായ മേഖലയെ കൂടുതൽ കരുത്തുറ്റതാക്കാനാണ് ശ്രമിക്കേണ്ടത്. ഒരു സ്ത്രീ നിങ്ങളെ ഒഴിവാക്കിയാൽ വിഷമിക്കരുത്, കാരണം ഒരു പക്ഷേ അവർക്ക് നിങ്ങളോട് ആത്മാർത്ഥമായ സ്നേഹമുണ്ടാകാൻ സാധ്യതയില്ല. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാത്തതിനെ സ്നേഹിക്കരുത്, നിങ്ങൾക്ക് ലഭിക്കാത്തതിനെ വെറുക്കരുത്, നിങ്ങൾ കാണാത്തത് പറയരുത്, നിങ്ങൾ ചെയ്യാത്തതിനെ വിലയിരുത്തരുത്. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സ്നേഹം ചോദിച്ചു വാങ്ങാനുള്ള ഒന്നല്ല, ചോദിച്ചു വാങ്ങുന്നതിലൂടെ അത് ഒരിക്കലും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. സ്നേഹം കടന്നു വരുന്നത് നൽകുന്നതിലൂടെയാണ്. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി ചെയ്തു തീർക്കുക, ഒടുവിൽ ശാന്തരായിരിക്കുക, എല്ലാത്തിനും അനുയോജ്യമായ സമയം കടന്നു വരും. ഒരു മനുഷ്യന് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കാൻ കഴിയില്ല. സങ്കടം, ദേഷ്യം, നിരാശ, ഉത്കണ്ഠ, ഇതെല്ലാം മനുഷ്യർ അനുഭവിക്കുന്നത് തന്നെയാണ്. ക്ഷമയുള്ളവർക്ക് മാത്രമേ സ്വപ്നങ്ങൾ നേടാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ പരമാവധി ക്ഷമിക്കുക. ഒരിക്കലും കിട്ടില്ലെന്ന് ഉറപ്പിച്ചതുപോലും നമ്മളെ തേടിയെത്തിയേക്കാം. തളരാതെ പരിശ്രമം തുടരുക. അധ്വാനത്തിന്റെ ഫലം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ തേടി വരും. അമിതമായി പറഞ്ഞു പോയൊരു വാക്കിനെ ഒരു ക്ഷമാപണം കൊണ്ട് ചിലപ്പോൾ തിരുത്താനാകും, പക്ഷെ അത് കേട്ടയാളുടെ മനസ്സിന്റെ മുറിവുണക്കാൻ പ്രായപ്തമാകണമെന്നില്ല. എല്ലാത്തിനും കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കുന്നവർക്ക് ഒരിക്കലും മറ്റുള്ളവരുടെ നന്മകൾ കാണാൻ സാധിക്കില്ല. നമ്മൾ ലക്ഷ്യത്തിലെത്താൻ ഒരുപാട് നാളുകൾ എടുക്കാം, തളർന്നു പോയേക്കാം. എങ്കിലും മനസ്സിനുള്ളിൽ ചെറുകനലുകൾ ഉണ്ടെങ്കിൽ അത് തീയായി പടരുവാൻ നിമിഷങ്ങൾ വേണ്ട. നമ്മുടെ ഭാവി തീരുമാനം എല്ലാവരോടുമായി വെളിപ്പെടുത്താതിരിക്കുക. തീരുമാനം ലക്ഷ്യത്തിലെത്തിയതിനു ശേഷം മാത്രം മറ്റുള്ളവരോട് പറയുക. ദേഷ്യത്തിലായിരിക്കുമ്പോൾ ഉയർന്ന ശബ്ദത്തിൽ സംസാരിക്കാൻ ആത്മബലത്തിന്റെ ആവശ്യമില്ല. എന്നാൽ ദേഷ്യം വരുമ്പോൾ നിശബ്ദരായിരിക്കുവാൻ ആത്മബലമുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ആത്മവിശ്വാസത്തോടെ ഓട്ടം ആരംഭിച്ചാൽ ലക്ഷ്യത്തിലെത്തുന്നതിന് മുന്നേ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു. ആത്മവിശ്വാസമില്ലെങ്കിൽ കുറഞ്ഞത് 2 തവണ തോൽക്കേണ്ടി വരും. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാത്തതിനെ സ്നേഹിക്കരുത്, നിങ്ങൾക്ക് ലഭിക്കാത്തതിനെ വെറുക്കരുത്, നിങ്ങൾ കാണാത്തത് പറയരുത്, നിങ്ങൾ ചെയ്യാത്തതിനെ വിലയിരുത്തരുത്. നിങ്ങൾ പൂർണ്ണമായതിനെ മാത്രം തിരയുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും തിരഞ്ഞുകൊണ്ടേയിരിക്കും. ചില ബന്ധങ്ങൾ അതിരുകടന്നാൽ അവസാനം ഒരുപാട് വേദനകൾ നമുക്ക് സമ്മാനിക്കും. പക്ഷേ അതിനൊരിക്കലും അവരെ കുറ്റപ്പെടുത്തരുത്, കാരണം നമ്മൾ തന്നെയാണ് അതിനുള്ള അവസരം നൽകിയത്. പ്രകടിപ്പിക്കാത്ത വേദനകൾക്ക് കാഴ്ചയിലുള്ളതിനേക്കാൾ തീവ്രതയുണ്ടാകും. നുണയാണെന്ന് അറിഞ്ഞിട്ടും പുഞ്ചിരിച്ചവർക്കെല്ലാം പുകയുന്ന ഒരു മനസ്സുണ്ടാകും. ഒരു പുരുഷൻ സ്ത്രീയിൽ ആദ്യം ശ്രദ്ധിക്കുന്നത് അവളുടെ സ്വഭാവ സൗന്ദര്യമാണ്. സ്നേഹവും ബഹുമാനവും ആദരവും ലഭിക്കേണ്ട ആദ്യത്തെ വ്യക്തി സ്വയം തന്നെയാണ്. നമ്മെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റൊരാൾക്ക് കഴിയുമോ? നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നിനെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയാൽ അത് നാളെ കുറിച്ച് അറിയുവാനുള്ള വഴിയായി. ഇന്നത്തെ കാര്യം മെച്ചപ്പെടുത്തുവാൻ നോക്കുക, അത് നിങ്ങളുടെ നാളത്തേക്ക് ഗുണം ചെയ്യും. സ്നേഹമാണ് എല്ലാവർക്കും വേണ്ടത്. അതിനുവേണ്ടിയാണ് എല്ലാവരും നെട്ടോട്ടമോടുന്നതും. അത് തന്നെയാണ് ഏതൊരു ബന്ധത്തിന്റെ അടിസ്ഥാനവും. ഒരു കള്ളം കൊണ്ട് നഷ്ടപ്പെടുത്തിയ വിശ്വാസം 1000 സത്യങ്ങൾ കൊണ്ട് തിരിച്ചെടുക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. ഇത് നിങ്ങളുടെ ലോകമാണ്, അതിനെ സ്വയം രൂപപ്പെടുത്തുക. അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങളുടെ ലോകം സൃഷ്ടിക്കും, അതിന് അവസരം നൽകരുത്. നിങ്ങൾ സ്നേഹിക്കുന്നവർ നിങ്ങളെ വേദനിപ്പിച്ചാലും നിങ്ങൾ അവരുടെ നന്മയ്ക്കായി മാത്രം പ്രവർത്തിക്കുക, കാരണം ഏറ്റവും അന്തിമമായി നിങ്ങളവരെ സ്നേഹിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഗുണം പണമോ വിദ്യാഭ്യാസമോ വായനാശീലമോ ലോകം ചുറ്റിയ പരിചയമോ അല്ല, മറ്റൊരാളുടെ മനസ്സിനെ വേദനിപ്പിക്കാത്ത വിധം സംസാരിക്കാനും പെരുമാറാനും കഴിയുന്നതാണ്. ജ്ഞാനം എന്നത് അറിവ് ശേഖരിക്കാനുള്ള കഴിവല്ല, മറിച്ച് അറിവ് എവിടെ നിന്നും കണ്ടെത്താം എന്നുള്ള ബോധ്യമാണ്. മറ്റുള്ളവർ അസംബന്ധമെന്ന് കരുതിയത് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നവർക്ക് മാത്രമേ
അസാധ്യമായത് കൈവരിക്കാൻ കഴിയൂ. ഒരു മെഴുകുതിരി നാളത്തിൽ നിന്നും വരുന്ന വെളിച്ചത്തെ ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ ഇരുട്ടുകൊണ്ടും ഒരിക്കലും കെടുത്തിക്കളയാനാകില്ല. അർഹിക്കുന്നവർക്ക് മാത്രമേ എന്തും കൊടുക്കാനാകൂ. സ്നേഹമായാലും ബഹുമാനമായാലും കരുതലായാലും ഇങ്ങോട്ട് കിട്ടാത്തതൊന്നും തിരിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്കില്ല. വ്യക്തികൾക്കോ സാഹചര്യങ്ങൾക്കോ നമ്മുടെ സ്വസ്ഥതയെ നശിപ്പിക്കാനാകില്ല. മറിച്ച് അവയെക്കുറിച്ചുള്ള നമ്മുടെ മനോഭാവങ്ങളും പ്രതികരണങ്ങളുമാണ് അസ്വസ്ഥമാക്കുന്നത്. നേടാൻ കഴിയാതെ പോകുന്ന എന്തിനോടും നമുക്കൊരിഷ്ടം കൂടുതലായിരിക്കും. കാരണം നേടാൻ കഴിയാത്തത് പലതും നമ്മുടെ സ്വപ്നങ്ങളാണ്. വെറുപ്പ്, സൗഹൃദം, കോപം, സഹതാപം എന്നിവയുടെ സ്വാധീനത്തിൽ നിന്നും സ്വയം മോചിതരാകുക. അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് സത്യത്തെ വിലയിരുത്താൻ കഴിയില്ല. നിങ്ങൾ തുടക്കത്തിൽ പരാജയപ്പെടും, ഇടയ്ക്കിടെ പരാജയപ്പെടും. പരാജയത്തോടെ മുന്നേറുക. അന്തിമ വിജയം തോൽവിയിൽ മനംനൊന്ത് പിന്മാറുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. വിജയം എന്നത് യാദൃച്ഛികമല്ല. അത് കഠിനാധ്വാനവും നിരന്തര പ്രയത്നവും അറിവും ത്യാഗവും അതിലെല്ലാം ഉപരി ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള സ്നേഹവുമാണ്. ഒരു സ്ത്രീ നിങ്ങളെ ചതിക്കുവാൻ തുടങ്ങിയാൽ അവൾ ആദ്യം തന്നെ നിങ്ങളെ അവഹേളിക്കാൻ തുടങ്ങും. ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനേക്കാൾ അതിനോട് നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതും അതിൽ നിന്നും നാം എന്ത് പാഠം പഠിക്കുന്നു എന്നതുമാണ് പ്രധാനം. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ ആദ്യ വിജയത്തിന് ശേഷം വിശ്രമിക്കരുത്. കാരണം നിങ്ങൾ പരാജയപ്പെട്ടാൽ നിങ്ങളുടെ ആദ്യ വിജയം വെറും ഭാഗ്യം മാത്രമാണെന്ന് പറയാനാണ് കൂടുതൽ പേരും കാത്തിരിക്കുന്നത്. വിഡ്ഢിയായ മനുഷ്യൻ സ്വന്തം ചിന്താശൂന്യതയ്ക്ക് കാരണമായി നിർഭാഗ്യത്തെ ചൂണ്ടിക്കാണിക്കുന്നു. ബുദ്ധിമാൻ അവസരങ്ങളിൽ തിരഞ്ഞു കണ്ടെത്തുന്നു. നിങ്ങളുടെ ഭയം നിങ്ങളുടെ നല്ല ഭാവിയെ തിരിച്ചറിയാനുള്ള കഴിവിനെ മുരടിപ്പിച്ചു കളയും. നിങ്ങൾ ഭയത്തെ മറികടക്കുക. ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യങ്ങൾ ചെയ്യുവാനുള്ള മാനസികാവസ്ഥ കൈവരിക്കേണ്ടത് ഏറ്റവും പ്രധാനമാണ്. പ്രയോജനമില്ലാത്ത കാര്യങ്ങൾക്കായി ഇല്ലാത്ത പണം ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് മുന്നിൽ പൊങ്ങച്ചം കാണിക്കുന്നതിലൂടെ ആളുകളെ ആകർഷിക്കുന്നു എന്ന് കരുതരുത്. എന്തെങ്കിലും നേട്ടം പ്രതീക്ഷിക്കാതെ മറ്റൊരാൾക്കും നിങ്ങളെ ആവശ്യമില്ല എന്ന് സത്യം മനസ്സിലാക്കുക. വാക്കുകൾ കൊണ്ട് വാഗ്ദാനങ്ങൾ നൽകാൻ എളുപ്പമാണ്. പ്രവൃത്തികൾ കൊണ്ട് അത് പൂർത്തീകരിക്കലാണ് പ്രയാസം. ഓടാത്ത വാച്ച് കയ്യിൽ കെട്ടുന്നത് പോലെയാണ് ചില ബന്ധങ്ങൾ. കൂടെയുണ്ടോ? ഉണ്ട്. എന്നാൽ കാര്യമുണ്ടോ? ഇല്ലതാനും. സമ്പത്തിന്റെ പിന്നാലെ മാത്രം പോകുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നുണ്ട്, സമാധാനം. ഒരു നുണ മറയ്ക്കാൻ മറ്റൊരു നുണ പറയുമ്പോൾ ഒരിക്കലും തിരിച്ചു വരാതെ പോകുന്ന ഒന്നുണ്ട്, വിശ്വാസം. ഇവ രണ്ടും നഷ്ടപ്പെടാതെ നോക്കണം. ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ പിന്നീട് അതിനൊന്നും ഒരു പുനർജന്മമില്ല. ഈ ലോകത്ത് ആരെയും അധികം ആശ്രയിക്കരുത്. കാരണം ഇരുട്ടിൽ സ്വന്തം നിഴൽ പോലും നിങ്ങളിൽ നിന്ന് അകലും. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാത്തതിനെ സ്നേഹിക്കരുത്. നിങ്ങൾക്ക് ലഭിക്കാത്തതിനെ വെറുക്കരുത്. നിങ്ങൾ കാണാത്തത് പറയരുത്. നിങ്ങൾ ചെയ്യാത്തതിനെ വിലയിരുത്തരുത്. നിങ്ങൾ പൂർണ്ണമായതിനെ മാത്രം തിരയുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും തിരഞ്ഞുകൊണ്ടേയിരിക്കും. ചില ബന്ധങ്ങൾ അതിരുകടന്നാൽ അവസാനം ഒരുപാട് വേദനകൾ നമുക്ക് സമ്മാനിക്കും. പക്ഷേ അതിനൊരിക്കലും അവരെ കുറ്റപ്പെടുത്തരുത്. കാരണം നമ്മൾ തന്നെയാണ് അതിനുള്ള അവസരം നൽകിയത്. ആവശ്യത്തിലധികം ലഭിച്ചാൽ ഭാഗ്യം, എന്നിട്ടും കരയുന്നുണ്ടെങ്കിൽ നിർഭാഗ്യം, ഉള്ളതിൽ സന്തോഷിച്ചാൽ സൗഭാഗ്യം. നമുക്കൊരു തളർച്ച വന്നപ്പോൾ തിരിഞ്ഞു നോക്കാത്ത മനുഷ്യരുണ്ടല്ലോ, അവരെ ഒരിക്കലും വീണ്ടും വിശ്വസിച്ചു പോകരുത്. ഒരു പുരുഷനെ കാണുമ്പോൾ സ്ത്രീകൾ ആദ്യമായി ശ്രദ്ധിക്കുന്നത് അയാളുടെ പെരുമാറ്റമാണ്. ഒരാളുമായി യഥാർത്ഥ ബന്ധം നിലനിർത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരെക്കുറിച്ച് നമുക്കറിയാവുന്ന കാര്യങ്ങളിൽ മാത്രം വിശ്വസിക്കുക. കേട്ടറിയാവുന്ന കാര്യങ്ങൾ അവഗണിക്കുക. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.